നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഞ്ചാബിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും, പ്രക്ഷോഭങ്ങൾ ശക്തമാകും, ദേശസുരക്ഷയെ വരെ ബാധിക്കും. ചുരുക്കി പറഞ്ഞാൽ പഞ്ചാബ് നിന്ന് കത്തും. ഭീഷണി ഉയർത്തി മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. സത്ലജ് യമുന കനാൽ പദ്ധതി പൂർത്തിയാക്കി ഹരിയാനയുമായി ജലം പങ്കുവയ്ക്കേണ്ട വിഷയത്തിലാണ് ഇപ്പോൾ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ജലം പങ്കുവയ്ക്കേണ്ടെന്ന സാഹചര്യമുണ്ടായാൽ പഞ്ചാബിൽ കലാപ സമാനമായ സാഹചര്യമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് വ്യക്തമാക്കി. വിഷയം കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായി പരിഗണിക്കണമെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. 44 വർഷം പഴക്കമുള്ള സത്ലജ് യമുന ജല തർക്കത്തിൽ പഞ്ചാബ് ഹരിയാന മുഖ്യമന്ത്രിമാർ നടത്തിയ കൂടിക്കാഴ്ചയിടെയാണ് കരാറിൽ എതിർപ്പ് ആവർത്തിച്ചുകൊണ്ട് അമരീന്ദർ സിംഗ് നിലപാട് വ്യക്തമാക്കിയത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് അദ്ദേഹം ചർച്ച നടത്തിയത്. ദേശീയ സുരക്ഷയെ പോലും ബാധിക്കുന്ന വൈകാരികമായ വിഷയമെന്നാണ് ജല തർക്കത്തെ അമരീന്ദർ സിംഗ് വിശദീകരിച്ചത്. ദേശീയ സുരക്ഷയുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തെ പരിഗണിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. കനാൽ പൂർത്തീകരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അത് ഗുരുതര പ്രത്യാഘാതമാക്കുമുണ്ടാകുമെന്നതും മുന്നറിയിപ്പിന്റെ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. പഞ്ചാബ് കത്തും ഇത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായി പരിണമിക്കും. ഹരിയാനയും രാജസ്ഥാനും ഇതിന് പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും സിംഗ് പറഞ്ഞു. 1982 കനാൽ നിർമ്മാണ പദ്ധതി ആരംഭിച്ചത്. ഹരിയാന സ്വന്തം ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും ജലം പങ്കുവയ്ക്കാൻ തയ്യാറല്ലെന്നാണ് പഞ്ചാബിന്റെ നിലപാട്. പദ്ധതി പൂർത്തിയാക്കി തങ്ങൾ അനുവദിക്കപ്പെട്ട 3.5 MAH ജലം കൊണ്ടുപോകാനാണ് ഹരിയാനയുടെ നീക്കം. ഇത് അനുവദിക്കാനാവില്ലെന്നും വീണ്ടും പഠനം നടത്തണമെന്നുമാണ് പഞ്ചാബിന്റെ വാദം. സത്ലജ് നദിയെ യമുന നദിയുമായി കനാൽ വഴി ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. ഹരിയാനയിലേക്ക് വെള്ളമെത്തിക്കുകയാണ് ലക്ഷ്യം. 700 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ കൂടുതലായി മുതൽ മുടക്കുന്നത് ഹരിയാനയാണ്. 85% നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞു. 3 ആഴ്ചയ്ക്കകം ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്ന് ജൂലൈ 28 സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാനായി കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും യോഗത്തിൽ പങ്കെടുത്തു. നേരത്തെ പഞ്ചാബിലെ വിഷമദ്യ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് മറുപടി നൽകിയ സാഹചര്യമുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതിയെന്നും ദാരുണമായ സംഭവത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കരുതെന്നുമായിരുന്നു അദ്ദേഹം അന്ന് നടത്തിയ പ്രതികരണം. ഡൽഹി മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ്. പഞ്ചാബിൽ ക്ഷയിച്ച ആം ആദ്മി പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഈ സംഭവത്തെ ചൂഷണം ചെയ്യരുത്. മരിച്ചു കിടക്കുമ്പോൾ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നും അമരീന്ദർ സിംഗ് ചോദിക്കുകയും ചെയ്തിരുന്നു. വിഷമദ്യ ദുരന്തത്തിൽ സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ സമർത്ഥനാണ് പഞ്ചാബ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന ദേശീയ സുരക്ഷയെ വരെ വെല്ലുവിളിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.